സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം, സുമേഷ് വാജിക്കാരനാണ്. ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം വേറെ ഒന്നല്ല, ഒരു രോഗത്തെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു അസുഖം, ഭക്ഷ്യ പ്രമേഹം എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന അസുഖത്തെ പറ്റിയിട്ട്. ക്യാൻസർ എന്ന ഒരു മഹാമാരി, അല്ലെങ്കിൽ അത്രമേൽ ഗുരുതരമായ ഒരു അസുഖത്തിന് ശേഷം ഇപ്പം നിലവിൽ ഒരു വിട്ടുമാറാത്ത, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തെ കാർന്നു തിന്നുന്ന ഒരു അസുഖമായിട്ട് മാറിയിരിക്കുകയാണ് ഷുഗർ, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ പ്രമേഹം. മുന്നൊന്നും ഇത്ര വ്യാപകമായിട്ട് കാണാണ്ടായിരുന്നില്ല, കേട്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ചെറുപ്പത്തിലൊക്കെ വളരെ അപൂർവ ആൾക്കാർക്ക് മാത്രമാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഗ്രാഹ്യം കാര്യങ്ങളും ഉണ്ടെന്ന് പോലും അറിഞ്ഞിരുന്നത്. ഇപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, അച്ഛനമ്മയ്ക്കുണ്ടെങ്കിൽ നമുക്കുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണിത്, ഷുഗർ എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് ഒരു കല്യാണത്തിന്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് സാധാരണ ഒരു വളരെ സാധാരണ രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു ഇഡ്ഡലി ദോശ, അതുപോലെ എന്തെങ്കിലും അരി ആഹാരം ഉണ്ടാക്കുക, പത്തിരി ഒക്കെ ഉണ്ടാക്കുക എന്ന് അറിയണമെങ്കിൽ, നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഭക്ഷണം തൃപ്തിയോടെ കഴിക്കാൻ പറ്റില്ല. അതിന് കാരണമുണ്ട്. കാരണം അത് അരി ആഹാരം നമുക്ക് കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ കൂടാനുള്ള സാധ്യതകളുണ്ടെന്ന് ഡോക്ടർമാർ പറയും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശാരീരികമായിട്ട് എപ്പോഴും ഒരു ഉറക്കം, പിന്നെ ഒരു ഒന്നിനൊരു മൂടില്ലാതെ ഒരു പ്രത്യേകതരം അവസ്ഥയായിട്ട് മാറുന്നൊരു അസുഖമാണ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറങ്ങാത്തൊരവസ്ഥ വളരെ ഡേഞ്ചറാണ്. നമുക്ക് മഴയത്ത നമുക്ക് കംഫർട്ടബിളായിട്ട് എവിടെയും നടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിലും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മൂത്രം, അതായത് യൂറിൻ, മൂത്രം എന്ന് പറയുന്നത് കാണിക്കേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാവരും അതിനെ പറയാം എല്ലാവരും. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ ഒരു വീഡിയോ കേട്ടപ്പോൾ നീ എന്തിനാ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടാകും. ഇതിലൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്താ പറഞ്ഞത്. അപ്പോൾ അത് ഈ ഇടയ്ക്കിടയ്ക്ക് ഏറ്റവും കൂടുതൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി സമയത്താണ്. രാത്രി സമയമാകുമ്പോൾ ഒട്ടുക്കത്ത് മൂത്രം ഒഴിപ്പോവുക. സാധാരണമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം പോവുക, മൂത്രം ഒഴിക്കാൻ പോവുക. പിന്നെ അതുപോലെ തന്നെ മൂത്രത്തിന് നല്ല പതി ഉണ്ടെങ്കിൽ നമുക്ക് ഊയ്യുക, നല്ല രീതിയിലുള്ള ഷുഗർ ഉണ്ടെന്ന്, ഷുഗർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡോക്ടറെ കാണിക്കുക. പിന്നെ ഇതിനുള്ള ഭക്ഷണ മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നന്നായി നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഗോതമ്പ് പോലത്തെ ഐറ്റംസ്, പല ഐറ്റംസ് ഉണ്ട്. സാധാരണ ഗോതമ്പിൻ്റെ ചപ്പാത്തി, ദോശ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഒരു നേരം വളരെ റൈസ് കുറച്ച് കഴിച്ചിട്ട്, പിന്നെ വൈകുന്നേരങ്ങളിൽ നമ്മുടെ കക്കിരിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഫ്രൂട്ട്സ് കഴിക്കുക, അതും ലിമിറ്റഡ് ആയിട്ട് കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയുക. അതുപോലെ തന്നെ ഒരുപാട് ഒണിയൻ, സവോള, അതുപോലെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് രാത്രി കാലങ്ങളിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ രാവിലെ പേരട ഇല തിളപ്പിച്ച് കഴിക്കുക, പച്ചമഞ്ഞൾ, നെല്ലിക്കും കൂടിയിട്ട് ജ്യൂസ് അടിച്ച് കഴിക്കുക, അങ്ങനത്തെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പറയണതല്ല, അനുഭവം ഉണ്ട്, പക്ഷെ വലിയ വേരിയേഷൻസ് ഒന്നും വരില്ല. നമുക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറയ്ക്കുക, പിന്നെ അതുപോലെ തന്നെ മനസ്സിലാക്കി കൊടുത്തുള്ള കാര്യങ്ങളാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം, അല്ലാണ്ട് ശരീരത്തിൽ ഓടായിട്ട് ചാടിയിട്ട് കാര്യമില്ല. അതിനനുസരിച്ചുള്ള നമുക്ക് നല്ല ടെൻഷൻ കയറിയ പിന്നെ ഇതിലൊന്നും ഒരു കഥയില്ലാത്തൊരു കാര്യമാണ്. പിന്നെ നല്ല രീതിയിൽ എക്സസൈസ്, വർക്കൗട്ട് ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കാര്യങ്ങൾ. എന്തായാലും ഈ സാധനം വിട്ടു വന്നാൽ വിട്ടുപോകാൻ എളുപ്പമുള്ള കാര്യമില്ല, കുറച്ചൊരു ലിമിറ്റഡ് ആയിട്ട് നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇൻസുലിൻ്റെ ഘട്ടത്തിലേക്കൊക്കെ പോയി ഒരിക്കലും പുറകോട്ട് നിൽക്കാൻ പറ്റില്ല. മരുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുഗർ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നന്നായി വർക്കൗട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കാം. എന്തെങ്കിലും പോലും ഒരു സാധാരണ ഗതിയിൽ നമുക്കുള്ള ഒരു ജീവിതം ആസ്വദിക്കാൻ ഒരിക്കലും പറ്റില്ല ഈ ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ വശങ്ങളൊക്കെ ഞാൻ എല്ലാവർക്കും പറഞ്ഞില്ല. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ ബോർഡറെത്തി നിൽക്കുന്നവരാ, അല്ലെങ്കിൽ നന്നായി മധുരം കഴിക്കുന്നവരാ, മാനസിക സമ്മർദ്ദം നല്ലോണം വരുന്നവരാ, എല്ലാവരും കുറച്ചോ നല്ലതാ ഈ സാധനം വന്നാൽ തിരിച്ചാൽ പോലും വന്നാൽ പോകില്ല, അങ്ങനെയാണ് ഇതിൻ്റെ അസുഖം. പല മരുന്നുകളൊക്കെ ഉണ്ടെന്നൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നുണ്ട്, പക്ഷേ അനുഭവങ്ങളിലെ കുറഞ്ഞ ചരിത്രമുള്ള നന്നായി വിട്ടുപോയ ചരിത്രമല്ല. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. കുറച്ച് എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളും കുറച്ച് കേട്ടറിവുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ, നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുന്നത് എനിക്കറിയില്ല. ജനുവലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. നിങ്ങളുടെ ഏകദേശം എങ്ങനെയെങ്കിലും അറിവുകളോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളോ ഞാൻ പറയുന്ന പോലെ തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം.